ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡ്ഡിലൻ ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രാബ് ക്ലോ അല്ലെങ്കിൽ ക്രാബ് ലോലിപോപ്പ് എന്നൊക്കെ പറയും. നിങ്ങളിത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രാബിൻ്റെ ഇറച്ചി തന്നെ കുറച്ച് കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ ക്രാബിന് അത്ര ഇറച്ചില്ല. പിന്നെ ഞാൻ കറി വെക്കാൻ ഉപയോഗിച്ച ക്രാബിൻ്റെ കാല് മാത്രം മാറ്റി വെച്ചിട്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചെമ്മീനും കൂന്തളും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ ഫില്ലിങ് റെഡി ആക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീനും കൂന്തളും കൂടി ഒന്ന് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം മൈദപ്പൊടി ആയാലും മതി. പിന്നെ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ പൗഡറും അതേപോലെ ഗാർലിക് പൗഡറുമാണ്. അത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, ഒരു എരിവിന്, പിന്നെ അതേപോലെ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഒരു സ്പൈസിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ക്രാബ് ലോലിപോപ്പ് ആക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു കവർ എടുത്തിട്ട് അതിലിങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് അതിൽ ഞണ്ടിൻ്റെ കാല് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലൊന്നും ഒട്ടി പിടിക്കില്ല. ചെമ്മീനും കൂന്തളൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് കയ്യിൽ ഒട്ടി പിടിക്കും. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമ്മളൊരു പ്ലേറ്റിൽ കുറച്ച് കോൺഫ്ലവർ പൊടി വിതറിയിട്ട് അതിലിങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ ഇതൊട്ടി പിടിക്കാതെ നല്ല വൃത്തിയിൽ ഇരുന്നോളും. അപ്പോൾ നമ്മളിത് വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫിഷിൻ്റെ മീറ്റൊക്കെ വെച്ചിട്ട് നല്ല റിച്ചായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ ഒരിക്കലും ഇത്ര റിച്ചായിട്ട് ചെമ്മീൻ്റെ അല്ലെങ്കിൽ ക്രാബിൻ്റെ തന്നെ ഫില്ലിംഗ് ഒന്നും ഉണ്ടാവില്ല. അതിൽ ബാക്കി കുറച്ച് കോൺഫ്ലോറോ മൈദ അല്ലെങ്കിൽ പൊട്ടാറ്റോ സ്റ്റാർച്ചോ അങ്ങനെ എന്തെങ്കിലും അവർ ചേർത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ക്രാബ് ലോലിപോപ്പ് എല്ലാം ഇതേപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഡിപ്പ് ചെയ്യാനുള്ള ഒരു എഗ് ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ആദ്യം കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നല്ലൊരു സ്റ്റിക്കി ആയിട്ട് നല്ല കോട്ടിങ് നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ക്രാബ് ലോലിപോപ്പ് എടുത്ത് ഇതിൽ നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് നല്ല ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാം ബ്രെഡ് ക്രംസ് എല്ലാം ഇതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കട്ട്ലറ്റോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ബാറ്റർ ഉണ്ടാക്കി നോക്കിയാൽ മതി. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നമ്മുടെ ക്രാബ് ലോലിപോപ്പ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതിൽ ഞണ്ടിൻ്റെ കാല് കുറച്ച് വലിയ ഞണ്ടിൻ്റെ കാലായതുകൊണ്ട് തന്നെ എണ്ണയിൽ കിടന്ന് ചൂടായപ്പം എല്ലാം ഇതേപോലെ ഇങ്ങനെ വിടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ചെറിയ ഞണ്ടിൻ്റെ കാല് കിട്ടുകയാണെങ്കിൽ അതെടുക്കുന്നതാവും ഏറ്റവും നല്ലത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നല്ല അടിപൊളി ക്രിസ്പി പ്രോൺസ് ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ലാർജ് സൈസിലുള്ള പ്രോൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തലയും വാലും ഒന്നും ഒഴിവാക്കിയിട്ടില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇനി നമുക്ക് അതിലേക്കുള്ള ഒരു കോട്ടിങ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലോറിലേക്ക് കുറച്ച് ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും ഉപ്പും പെപ്പർ പൗഡറും പിന്നെ കുറച്ച് മുളക് പൊടിയും ഇതും മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ പ്രോൺസ് നന്നായിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം.
ഇനി നമ്മൾ നേരത്തെ ക്രാബ് ലോലിപോപ്പിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആ സെയിം ബാറ്ററിൽ പ്രോൺസ് ഡിപ്പ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ബ്രഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എല്ലാ പ്രോൺസും നമുക്ക് ബ്രഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം മാറ്റിവെക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ക്രാബ് ക്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇത് സെയിം ഓയിലിൽ തന്നെയാണ് ഞാനിപ്പോൾ ചെമ്മീനും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ബാക്കി വന്ന കോട്ടിങ്ങിനുള്ള മിക്സ്ചറും ബാറ്ററും എല്ലാം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ആ ബാറ്ററിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്നാക്കായിരുന്നു ഇത് മൂന്നും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ക്രാബ് ക്ലോ ആയാലും ഈ ഫ്രൈഡ് പ്രോൺസ് ആയാലും എല്ലാം നല്ല ടേസ്റ്റുള്ള സംഭവമായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസായിട്ട് അറിയിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.